പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ ഇൻഫോർമാറ്റിക്സ് ആൻഡ് സൈബർ ലോസ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് ആപ്ലിക്കേഷൻ ഓഫ് ഐ ടി ഇൻ ബിസിനസ് എന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഐ ടി ഇൻ ബിസിനസ് എന്ന ടോപ്പിക് മൂന്നാമത്തെ മോഡ്യൂൾ സോഷ്യൽ ഇൻഫോർമാറ്റിക്സിൽ ഉൾപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കിയാൽ പലപ്പോഴും ഈ ഒരു ടോപ്പിക് 4 മാർക്കിന്റെ ചോദ്യമായിട്ട് പലപ്പോഴും ആവർത്തിച്ചു വരുന്നതായിട്ട് കാണാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഓഫ് ഐ ടി ഇൻ ബിസിനസ്. നേരത്തെ പറഞ്ഞു സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഓഫ് ഐ ടി. ഇന്ന് ബിസിനസ് രംഗത്ത് ഐ ടിയുടെ ഉപയോഗമാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഐ ടി എന്താണെന്ന് പഠിച്ചു. ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യ എന്ന് മലയാളത്തിൽ പറയുന്നു. ഐ ടി ഈസ് ദ കോമ്പിനേഷൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കമ്പ്യൂട്ടർ സയൻസിന്റെയും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെയും ഒരു കോമ്പിനേഷൻ ആണ്. ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ബ്രാഞ്ച് ഓഫ് സയൻസ്. സയൻസിന്റെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ബ്രാഞ്ച് ആണ്. ഐ ടി പലപ്പോഴും ബിസിനസ് ഫേമൻസിന് പലപ്പോഴും ഉപയോഗിക്കുന്നു. ഐ ടി ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ഇൻഫർമേഷൻ ടെക്നോളജി. അതിൽ ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ആക്ടിവിറ്റി എ കമ്പനി ടേക്സ് ടു പ്രൊമോട്ട് ദ സെല്ലിംഗ് ഓർ ബൈയിങ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. ഒരു കമ്പനി അതിന്റെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ആക്ടിവിറ്റീസിനാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് ഇന്റർനെറ്റും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് ഫോർ മാർക്കറ്റിംഗ്. ഐ ടിയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും വ്യത്യസ്തമായ സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ച് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയ കണ്ടക്ട് ചെയ്യുന്നു, പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് CRM. CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. CRM ഈസ് എ ടെക്നോളജി ഫോർ മാനേജിംഗ് എ കമ്പനീസ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ. കസ്റ്റമർ കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് CRM. CRM പലപ്പോഴും കമ്പനീസിന്റെ കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്യുന്നു, അതിനെ കൂടുതൽ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നു, ഒരു കസ്റ്റമറിനെ കൂടുതൽ കമ്പനികളോട് അടുപ്പിക്കുന്നു, പലപ്പോഴും കസ്റ്റമറിനെ റീടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, കസ്റ്റമറും കമ്പനി തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ പഠിക്കുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു. അത്തരം സിസ്റ്റമാണ് CRM എന്ന് പറയുന്നത്. ഒരു ആധുനിക കാലത്ത് പലപ്പോഴും കമ്പനിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു അത്യാവശ്യമായ ഒരു സോഫ്റ്റ്വെയർ ആണ് CRM എന്ന സോഫ്റ്റ്വെയർ. മൂന്നാമത്തെ ഐടിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് ആണ്. കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആർ യൂസ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. പലപ്പോഴും അക്കൗണ്ടിംഗ് പോലെയുള്ള പ്രവർത്തനത്തിന് കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നു. അതിൽ നമുക്ക് വളരെ പരിചിതമായ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ERP പാക്കേജുകൾ പൊതുവെ അക്കൗണ്ടിംഗ് രംഗത്താണ് യൂസ് ചെയ്യുന്നത്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഹാസ് ഇൻക്രീസ്ഡ് ദ സ്പീഡ് ആൻഡ് ആക്യുറസി ഓഫ് അക്കൗണ്ടിംഗ് ഓപ്പറേഷൻ. ഇത്തരം കമ്പ്യൂട്ടറൈസ് സിസ്റ്റങ്ങളുടെ ഉപയോഗം പലപ്പോഴും അക്കൗണ്ടിംഗ് രംഗത്ത് അക്കൗണ്ടിംഗ് ഓപ്പറേഷനിലെ സ്പീഡും ആക്യുറസിയും ഇൻക്രീസ് ചെയ്യുന്നു. കാരണം ട്രഡീഷണൽ അല്ലെങ്കിൽ മാനുവൽ അക്കൗണ്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്പീഡും ആക്യുറസിയും പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിംഗ് സിസ്റ്റം. പലപ്പോഴും ടാലി പോലെയുള്ള സോഫ്റ്റ്വെയർ ആണ് ഇത്തരം അക്കൗണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നാലാമത് ഒരു ITയുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷനാണ്. ഇമെയിൽ ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് എ ഫോം ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ബിസിനസ് കമ്മ്യൂണിക്കേഷനും പലപ്പോഴും ഇമെയിൽ യൂസ് ചെയ്യുന്നു. ഇൻട്രാ കമ്പനി കമ്മ്യൂണിക്കേഷനും പലപ്പോഴും ബിസിനസ് പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനും പാർട്ട്നേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി പലപ്പോഴും ഇമെയിൽ യൂസ് ചെയ്യുന്നു. ഇമെയിലിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് റിഡക്ഷൻ, ലോവർ ഓവർഹെഡ്, സ്പീഡ് പോലെയുള്ള വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ പലപ്പോഴും ഇമെയിൽ വഴി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ഇമെയിലിന്റെ അഡ്വാൻറ്റേജ് കൊണ്ട് കോസ്റ്റ് റിഡക്ഷൻ, ലോവർ ഓവർഹെഡ്, സ്പീഡ് വളരെ വർദ്ധിപ്പിക്കുന്നു. കാരണം കമ്മ്യൂണിക്കേഷൻ വളരെ സ്പീഡി ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. പലപ്പോഴും കമ്പനീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി അവരുടെ ഡോക്യുമെന്റ്സ് കൈമാറാൻ വേണ്ടി പലപ്പോഴും ഇമെയിലുകൾ യൂസ് ചെയ്യുന്നു. സോ ഇമെയിൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ്സ് ഓഫ് മോഡേൺ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. മോഡേൺ ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ് ഇമെയിൽ. നമുക്കറിയാം ഇമെയിലിന്റെ അബ്രിവേഷൻ നമുക്കറിയാം ഇലക്ട്രോണിക് മെയിൽ ആണ്. പലപ്പോഴും ഇമെയിൽ ഉപയോഗിച്ച് പല രൂപത്തിലുള്ള
ഫോർമലും ഇൻഫോർമലും കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുന്നതാണ്. ഇനി അഞ്ചാമത്തെ ഐടിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഇൻവെന്ററി മാനേജ്മെന്റ് ഈസ് കൺട്രോളിംഗ് ദ ഓർഡറിംഗ് സ്റ്റോറേജ് ആൻഡ് യൂസ് ഓഫ് കമ്പോണൻസ് ദാറ്റ് എ കമ്പനി വിൽ യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഐറ്റം. കമ്പനീസ് അതിന്റെ പ്രോഡക്റ്റുകളുടെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓർഡറിംഗ് സ്റ്റോറേജ് പോലെയുള്ള കമ്പോണൻസിനെ പൊതുവെ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നു. പലപ്പോഴും കൺവെൻഷണൽ ട്രാക്കിംഗ് സിസ്റ്റത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ ഇന്റർവെൻഷൻ ആവശ്യമാണ്, ലേബർ ഇന്റൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആയ പ്രവർത്തനമാണ്. പലപ്പോഴും എറേഴ്സ് ഇത്തരം മാനുവൽ ഇൻവെന്ററി മാനേജ്മെന്റിൽ സംഭവിക്കുന്നു. എന്നാൽ ഒരു RFID അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജി വളരെ അഡ്വാൻസും മോസ്റ്റ് മോഡേൺ ആയ ടെക്നോളജിയാണ് ഇൻവെന്ററി മാനേജ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ഓർഡേഴ്സിനെ കൃത്യമായ രീതിയിൽ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു. പലപ്പോഴും കൃത്യമായ രീതിയിൽ തന്നെ ഓർഡറുകൾ ഡെലിവർ ചെയ്യാൻ വേണ്ടി ഇത്തരം RFID ടെക്നോളജി ബേസ്ഡ് ഇൻവെന്ററി മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. അതിൽ RFID എന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നോളജിയാണ്. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ്. ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻവെന്ററി മാനേജ്മെന്റ് സംവിധാനത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജിയാണ്. പലപ്പോഴും ഓർഡേഴ്സ് ട്രാക്കിന് വേണ്ടിയാണ് RFID ടാഗുകൾ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളെ പലപ്പോഴും ട്രാക്ക് ചെയ്യുന്നത് RFID എന്ന മെക്കാനിസം ഉപയോഗിച്ചാണ്. അങ്ങനെ ഇൻവെന്ററി മാനേജ്മെന്റിൽ പലപ്പോഴും ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നു. RFID ടാഗുകൾ ഉപയോഗിച്ച് ഓർഡേഴ്സിനെ കൃത്യമായ രൂപത്തിൽ ട്രാക്ക് ചെയ്യാനും ഓർഡേഴ്സിന്റെ ഡെലിവറിയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി RFID ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നു. പലപ്പോഴും ഇൻവെന്ററി മാനേജിൽ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ഉപയോഗമാണ് RFID ടെക്നോളജിയുടെ ഉപയോഗം. ഇനി ആറാമത്തെ ITയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ EDI ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ് EDI. EDI യുടെ അബ്രിവേഷൻ എന്ന് പറഞ്ഞ EDI സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെന്റ്സ് ഇൻ എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് ഫോർമാറ്റ്. ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ ഇലക്ട്രോണിക് രൂപത്തിൽ ബിസിനസ് ഡോക്യുമെന്റ്സിന്റെ ഒരു കൈമാറ്റത്തെയാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് അല്ലെങ്കിൽ EDI എന്ന് വിളിക്കുന്നത്. പലപ്പോഴും കമ്പനീസ് അവരുടെ ഡോക്യുമെന്റ്, ബിസിനസ് ഡോക്യുമെന്റ് വളരെ സെക്യൂറായ രൂപത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് എന്ന ടെക്നോളജി ഉപയോഗിക്കുന്നു. ടുഡേ EDI ഈസ് എ ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ഓൾ ബിസിനസ് ഓർഗനൈസേഷൻ. ഇന്ന് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനെയും ഒരു ക്രിട്ടിക്കൽ പാർട്ടായിട്ട് EDI പ്രവർത്തിക്കുന്നു. EDIയുടെ അബ്രിവേഷൻ ആണ് ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്. സോ EDI ഈസ് എ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെന്റ്സ് ഇൻ എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് രൂപത്തിൽ ബിസിനസ് ഡോക്യുമെന്റ്സിന്റെ കൈമാറ്റത്തെയാണ് ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ഇന്റർചേഞ്ച് അല്ലെങ്കിൽ EDI എന്ന് വിളിക്കുന്നത്. ഏഴാമത്തെ ITയുടെ ആപ്ലിക്കേഷൻ ആണ് ബിസിനസ് സോഫ്റ്റ്വെയർ. പലപ്പോഴും ബിസിനസ് ഓർഗനൈസേഷൻ വ്യത്യസ്തമായ ഫംഗ്ഷൻസ് വേണ്ടി യൂസ് ചെയ്യുന്നു. ബിസിനസ് സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയർ ദാറ്റ് ആർ യൂസ്ഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ ടു പെർഫോം വേരിയസ് ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞ CRM, ഇൻവെന്ററി മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ് പോലെയുള്ള പ്രവർത്തനത്തിന് വേണ്ടി പലപ്പോഴും വ്യത്യസ്തമായ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു. അതിനെല്ലാം നമ്മൾ കളക്റ്റീവായിട്ട് ബിസിനസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. ദ ബിസിനസ് ആപ്ലിക്കേഷൻസ് ഓർ ബിസിനസ് സോഫ്റ്റ്വെയർ ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഇത്തരം ബിസിനസ് സോഫ്റ്റ്വെയർ ഇൻക്രീസ് ചെയ്യുന്നു. പലപ്പോഴും വ്യത്യസ്തമായ ഫംഗ്ഷന് വേണ്ടി വ്യത്യസ്തമായ ബിസിനസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.